നിയമരംഗം. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയലും നിരോധനവും പരിഹാരവും നിയമം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് രശ്മി ജേക്കബ്. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പീഡനം തടയുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമമാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയലും നിരോധനവും പരിഹാരവും നിയമം 2013. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് വിശാഖ ഗൈഡ്ലൈൻസ് എന്നുള്ളത്. വിശാഖ എന്നൊരു സംഘടനയും രാജസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ ഒരു ചരിത്ര പ്രാധാന്യമായ ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. അതിനകത്താണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. തൊഴിൽ ചെയ്യുന്നിടത്ത് ലൈംഗിക പീഡനം ഏൽക്കുകയാണെങ്കിൽ അത് പരാതി കൊടുക്കുന്ന സ്ത്രീയെയാണ് നമ്മൾ എഗ്രീവ്ഡ് വുമൺ അല്ലെങ്കിൽ സങ്കടകക്ഷി എന്ന് അറിയപ്പെടുന്നത്. തൊഴിലിടം എന്നുദ്ദേശിക്കുമ്പോൾ ഇവിടെ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളെ നമുക്ക് ഈ സങ്കടകക്ഷി എന്നുള്ള ഒരു ഗണത്തിൽ പെടുത്താം. ആർക്കെതിരെയാണോ പരാതി നൽകുന്നത് ആ വ്യക്തിയാണ് നമ്മൾ എതിർകക്ഷി എന്ന് പറയുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനമായ ഒരു നിർവചനം ഉള്ളത് പിന്നെ ലൈംഗിക പീഡനം എന്നുള്ളത് എന്താണെന്നുള്ളതാണ്. ശാരീരിക സ്പർശനവും അല്ലെങ്കിൽ ലൈംഗിക നേട്ടങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തുക, അശ്ലീല രചനകൾ കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വാക്കാലോ അല്ലെങ്കിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത രീതിയിലുള്ള ഒരു ലൈംഗിക മുന്നേറ്റങ്ങളോ അല്ലെങ്കിൽ സ്വഭാവമോ പെരുമാറ്റമോ ഇവയെല്ലാം ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗിക പീഡനം എന്നുള്ള കാര്യത്തിൽ പെടുത്താം. പ്രൈവറ്റോ ഗവൺമെന്റോ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലുള്ള തൊഴിൽ ഇടങ്ങളിലും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതാണ്. സെക്ഷൻ 3 ലൈംഗിക പീഡനം തടയൽ എന്നുള്ള കാര്യത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുന്നതിനിടയിൽ സ്ത്രീകൾക്ക് ജോലിയിൽ അനുകൂല സമീപനം കൈക്കൊള്ളാമെന്ന ഒരു വാഗ്ദാനം നൽകുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ജോലിയിൽ ദോഷകരമായ രീതിയിലുള്ള ഒരു സമീപനം നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുകയോ അല്ലെങ്കിൽ വരുന്ന പ്രമോഷൻ തരാതിരിക്കുക, അത്തരത്തിൽ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചാൽ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. 2 വളരെ വ്യക്തമായിട്ട് സെക്ഷുവൽ ഹറാസ്മെന്റ് തടയുന്നതിന് വേണ്ടി കമ്മിറ്റികൾ രൂപീകരിക്കുന്ന കാര്യം പരാമർശിച്ചിട്ടുണ്ട്. പ്രാദേശിക തർക്ക പരിഹാര സമിതി, അതുപോലെ തന്നെ ആഭ്യന്തര തർക്ക പരിഹാര സമിതി, ഈ 2 സമിതികളാണ് നിലവിൽ ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു തൊഴിലിടത്തിൽ 10 സ്ത്രീകളോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ ആ ഒരു തൊഴിലുടമ ആ ഒരു തൊഴിലിടത്തിൽ ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണം എന്ന് നിർബന്ധമാണ്. ഇനി 10 സ്ത്രീകൾ ഇല്ല എന്നുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പീഡനങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ അവർക്ക് ലോക്കൽ കമ്മിറ്റിയെ സമീപിക്കാവുന്നതാണ്. ഇന്റേണൽ കമ്മിറ്റിയിൽ തൊഴിൽ സ്ഥലത്തെ തൊഴിലാളികൾക്കിടയിൽ നിന്ന് തന്നെ ഒരു സീനിയർ തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ളത്. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ സ്ത്രീകൾ തന്നെയായിരിക്കണം പകുതിയിൽ കൂടുതൽ വ്യക്തികൾ. പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ മെമ്പറിനെ നമുക്ക് നാമനിർദ്ദേശം ചെയ്യേണ്ടതിന് വളരെ അത്യാവശ്യമാണ്. ഈ പറയുന്ന എക്സ്റ്റേണൽ മെമ്പർ ഒരു സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ സാമൂഹികമായ പ്രവർത്തനങ്ങളിലൊക്കെ പരിചയ സമ്പന്നതയുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇന്റേണൽ കമ്മിറ്റി ആയാലും ലോക്കൽ കമ്മിറ്റി ആയാലും 3 വർഷത്തേക്കാണ് കാലയളവ്. ഇതിനകത്തുള്ള വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ അതിന്റെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ അല്ലെങ്കിൽ നിയമപ്രകാരം ഒരു കുറ്റത്തിന് അവർക്കെതിരെ അന്വേഷണം നടക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ചടക്ക നടപടി നിലവിൽ വന്നിരിക്കുന്ന വ്യക്തികളോ ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികളെ നമുക്ക് മാറ്റി പുതിയ വ്യക്തികളെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. 3 ഒരു ലോക്കൽ കംപ്ലയിന്റ്സ് കമ്മിറ്റിയുടെ രൂപീകരണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ജില്ലാ ഓഫീസറിനെ നിയമിക്കുന്നു. അതുപോലെ തന്നെ പൊതുപ്രവർത്തകന്മാർ അവരിൽ ഇത്തരത്തിലുള്ള നിയമം കൈകാര്യം ചെയ്യുന്നവരോ മറ്റോ അങ്ങനെയുള്ളവരെയാണ് ഇതിലെ അംഗങ്ങളായിട്ട് നിയമിക്കുന്നത്. ലോക്കൽ കംപ്ലയിന്റ്സ് കമ്മിറ്റിയിലും എന്തെങ്കിലും അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നവരോ അല്ലെങ്കിൽ പദവി ദുരുപയോഗം ചെയ്യുന്നു എന്ന് തോന്നിയാൽ അവരെയും നമുക്ക് മാറ്റി പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഇതിന്റെ കാലാവധിയും 3 വർഷം തന്നെയാണ്. എല്ലാ ജില്ലകളിലും ലോക്കൽ കമ്മിറ്റി ഉണ്ടാകും. ജില്ലയിലെ സാമൂഹിക ക്ഷേമ വകുപ്പോ അല്ലെങ്കിൽ വനിതാ ശിശു വികസന വകുപ്പോ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനത്തെ പരാതി ആരെങ്കിലും പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്ക് സ്വമേധയ എടുക്കാൻ സാധിക്കുകയില്ല. ലൈംഗികമായ ഒരു അതിക്രമം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആ ഒരു സംഭവം നടന്നതിൽ നിന്ന് 3 മാസത്തിനകം പരാതി കൊടുക്കേണ്ടതുണ്ട്. ഇനി തുടർച്ചയായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടായാൽ അവസാനമുണ്ടായ സംഭവത്തിൽ നിന്ന് 3 മാസത്തിനുള്ളിൽ വേണം ലിഖിതമായ പരാതി ഇന്റേണൽ കമ്മിറ്റിക്ക് നൽകേണ്ടത്.
ഈ കമ്മിറ്റിയിൽ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ അത് ഏത് തരത്തിൽ കൊടുക്കണമെന്ന് അറിയാൻ വയ്യ എന്നുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സംഘടകക്ഷിക്ക് ന്യായമായ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന 3 മാസത്തിനുള്ളിൽ കംപ്ലൈന്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതേസമയം ഇന്റേണൽ കമ്മിറ്റിക്ക് മനസ്സിലാകുകയാണ് ഈ ഒരു 3 മാസ കാലയളവ് എന്തുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല, അല്ലെ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടെങ്കിൽ ആ ഒരു സമയപരിധി നീട്ടാവുന്നതാണ്. ഈ ഒരു നിയമത്തിൽ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ഒരു കൺസീലിയേഷൻ പ്രോസസ്സ് പറയുന്നുണ്ട്. സംഘടകക്ഷിയായ സ്ത്രീ അപേക്ഷ കൊടുത്തതിന് ശേഷം എതിർകക്ഷിയുമായി ആ ഒരു കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നം അനുരഞ്ജനത്തിൽ പരിഹരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു ഒത്തുതീർപ്പ് നടത്താവുന്നതാണ്. ആ ഒത്തുതീർപ്പ് റെക്കോർഡ് ചെയ്ത് ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ടാക്കി ജില്ലാ ഓഫീസർക്കും തൊഴിലുടമയ്ക്കും നിർബന്ധമായി അയക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പിന്റെ പകർപ്പുകൾ രണ്ടു പേർക്കും, അതായത് സംഘടകക്ഷിക്കും എതിർകക്ഷിക്കും നൽകേണ്ടതാണ്. അത് വളരെ അത്യാവശ്യമുള്ളതുമാണ്. സെക്ഷൻ 11 പരാതിയിന്മേലുള്ള അന്വേഷണത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. എതിർകക്ഷിക്ക് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നതിന്റെ പകർപ്പ് നിർബന്ധമായി കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് എതിർകക്ഷിക്കുമുള്ള ചില റൈറ്റ്സിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതായത് അയാൾക്ക് കോപ്പി കൊടുക്കുക, അതിന് മറുപടി കൊടുക്കാനുള്ള സമയം കൊടുക്കുക, ഇതിനെതിരെയുള്ള എന്തെങ്കിലും തെളിവ് ഹാജരാക്കണം എന്നുണ്ടെങ്കിൽ അവയ്ക്കുള്ള സമയം കൊടുക്കുക. ഒരു കൺസീലിയേഷൻ അല്ല അനുരഞ്ജനം എന്നുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ ഒത്തുതീർപ്പ് എന്താണോ അത് പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഇന്റേണൽ കമ്മിറ്റി ആയാലും ലോക്കൽ കമ്മിറ്റി ആയാലും പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറാവുന്നതാണ്. പിന്നീട് അവരായിരിക്കും ആ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോക്കൽ കമ്മിറ്റിക്കാണെങ്കിലും ഇന്റേണൽ കമ്മിറ്റിക്കാണെങ്കിലും ഒരു സിവിൽ കോടതിയുടെ എല്ലാവിധ അധികാരങ്ങളും ഇവിടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഏതൊരാളെയും വിളിച്ചു വരുത്തുവാനും ഹാജരാകുവാൻ നടപടികൾ എടുക്കുകയും സമൻസ് അയക്കുക, വിസ്തരിക്കുക, എവിഡൻസ് പലതരത്തിലുള്ളത് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും അത് കണ്ടെത്തുകയും അതുപോലെ തന്നെ ഒരു തൊഴിലുടമയോട് ഇതിന് ആസ്പദമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യപ്പെടാൻ ഈ ഒരു നിയമം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എൻക്വയറി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ 90 ദിവസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കണം എന്ന് ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരു അന്വേഷണം സമയത്ത് സംഘടകക്ഷി എന്ന് പറയുന്ന സ്ത്രീ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ അല്ലെ മുന്നോട്ട് ജോലി ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് എൻക്വയറിയുടെ അവസാനം വരെ കാത്തു നിൽക്കണം എന്നില്ല. ഏതെങ്കിലും തരത്തിൽ എതിർകക്ഷി വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ വേറൊരു യൂണിറ്റിലേക്ക് മാറ്റാനോ അവർക്ക് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ 3 മാസം വരെയുള്ള കാലത്തേക്ക് ഈ കംപ്ലൈനന്റ് അഥവാ സംഘടകക്ഷി അല്ലെങ്കിൽ എഗ്രീവ്ഡ് വുമൺ എന്ന് പറയുന്ന വ്യക്തിക്ക് അവധിക്ക് ഉള്ള ഒരു അപേക്ഷ കൊടുക്കാം. അടുത്തതായി സെക്ഷൻ 13 ഒരു എൻക്വയറി റിപ്പോർട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇന്റേണൽ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കണ്ടെത്തലുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കണം. ഈ എൻക്വയറി പൂർത്തിയാക്കി 10 ദിവസത്തിനകത്ത് എന്ത് തരത്തിലുള്ള എൻക്വയറിയാണ് നമ്മൾ നടത്തിയത്, ഏതൊക്കെ എവിഡൻസ് ആണ് നമ്മൾ ശേഖരിച്ചത്, ആരൊക്കെയാണോ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്, എന്തൊക്കെ തരത്തിലുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടുപോയത്, ഇതെല്ലാം വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് നമ്മൾ ജില്ലാ ഓഫീസർക്ക് നൽകേണ്ടതുമാണ്. അതുപോലെ തന്നെ ഈ എൻക്വയറി റിപ്പോർട്ടിൽ സംഘടകക്ഷി കൊടുത്ത കംപ്ലൈന്റിന്മേലുള്ള ആരോപണം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ നിഗമനത്തിൽ എത്തിച്ചേരാൻ ഇടയായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയെല്ലാം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഒരു എതിർകക്ഷി കുറ്റക്കാരനല്ല എന്ന് കണ്ടാലും അതും വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്ത് ജില്ലാ ഓഫീസർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. സെക്ഷൻ 14 വ്യാജ പരാതികൾ കൊടുത്താൽ അതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. സെക്ഷൻ 15 സംഘടകക്ഷി അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ, വേദന, അവരുടെ ഒരു മെന്റൽ ട്രോമ, ഇമോഷണൽ ഡിസ്ട്രസ്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു നഷ്ടപരിഹാര തുക എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഈ അന്വേഷണ നടപടി പ്രസിദ്ധീകരിക്കുകയോ പരസ്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതിന് പ്രത്യേകമായിട്ട് വിലക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇന്റേണൽ കമ്മിറ്റിയും കംപ്ലൈൻ കമ്മിറ്റിയും ഒരു തീരുമാനം എടുത്തതിൽ എതിർകക്ഷിയോ സംഘടകക്ഷിയോ ആ തീരുമാനങ്ങൾ അവർക്ക് പോരാ, അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് പോകണം, ആ ഒരു കമ്മിറ്റിയുടെ തീരുമാനം 90 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാവുന്നതാണ്. കോടതിയിലോ ട്രിബ്യൂണലിലോ 90 ദിവസത്തിനുള്ളിൽ അപ്പീലിനുള്ള പ്രൊവിഷൻ ഉണ്ട്. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയലും നിരോധനവും പരിഹാരവും നിയമം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് രശ്മി ജേക്കബ്. നിയമരംഗം സമാപിക്കുന്നു.